body with a perfect smile. Perfect body with a perfect smile. Perfect, okay? Okay, go for it. Vella, 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 vella. Carry on, Darno. Chumma, Erna, Medicale. Pandaka, they were pinna pinna, the sporty, sporty good. The world, and Yanu or Erna Medicitund. Other than the young Lord of the Parni, Ningla Muda Lainilla, other than Etake Play Paran, Ningla number of video under the end the island, Ningla the Khan. Opinion is in Etake Play in Paran. Okay, but come to video. Like you make everyone think it's a photo. Okay. Я голопатен том, когда я перед собой вижу тебя наяву, сердце мое полно веществом, я... ഇതിപ്പോ കളിയാക്കിയതാണോ ശരിക്കും ചെയ്തതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് കൊള്ളാലോ. മേക്ക് എവരിവൺ തിങ്ക് ഇറ്റ്സ് എ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഫാനും കറങ്ങുന്നുണ്ട്, മുടിയും പറക്കുന്നുണ്ട്, പോലെ തന്നെ കയ്യിലിരുന്ന് ഫോണും ഇങ്ങനെ വറക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ഫോട്ടോയ്ക്കകത്ത് ഫാൻ കറങ്ങുന്നു, മുടി പറക്കുന്നു ഒക്കെ കാണുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചതെന്നുള്ളൂ, ഇത് കളിയാക്കിയതാണോ അതോ ശരിക്കും ചെയ്തതാണോ എന്നുള്ളത്. ചിലപ്പോ ഇത് ബ്ലൂപ്പർ ആയിരിക്കും. ആ, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി പോയില്ല. ചിലപ്പോ ഇത് ബ്ലൂപ്പർ ആയിരിക്കും ഗൈസ്, നമുക്ക് കാണാൻ വേണ്ടി ബ്ലൂപ്പർ ഇട്ട് തന്നെയായിരിക്കും. ഇനി ഇതുപോലെ തന്നെ വേറൊരു കിടിലം ബ്ലൂപ്പർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നാ കാര്യം എന്നാന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ ബ്ലൂപ്പർ എന്നാന്ന് മനസ്സിലായില്ലേ? കാണിച്ചു തരാം. വാക്സിൻ ആയിട്ട് ഈ കാറ്റ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഓരോ ലേസിന്റെ പാക്കറ്റ് വെച്ചിട്ട് വായി വെച്ചങ്ങ് പൊട്ടിച്ചാൽ പോരെ? അതാകുമ്പോ ചുമ്മാ ഈ കൈക്ക് തുളയിടണ്ടല്ലോ. വാക്സിന് പകരം വായു കുത്തിവെച്ച ബീഹാർ യുവതി മാതൃകയായി. കാര്യം ഞാനിത് തമാശയായിട്ട് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ സംഭവം സീരിയസ് ആണ്. ഒരു സിറിഞ്ചിനകത്ത് എയർ കയറ്റിയിട്ട് മനുഷ്യന്റെ ബോഡിയിലേക്ക് കുത്തിവെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കടക്കുന്നില്ല. സോ ഇത്രയും കെയർലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഈ വക സാധനമൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന വിപത്ത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ വായു വാക്സിൻ കൊടുത്തു വിടുന്ന ആൾക്കാർക്ക് ഇനി എങ്ങാനും കൊറോണ വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വാർത്ത വരുന്ന വാക്സിൻ സ്വീകരിച്ച ആളും കൊറോണ വന്ന് മരിച്ചു എന്നുള്ള രീതിക്കായിരിക്കും. സോ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം. അറ്റ്ലീസ്റ്റ് കുത്താൻ വരുന്നവനകത്ത് മരുന്നുണ്ടോ എന്ന് നോക്കാൻ നേരം കാണത്തില്ല. കുത്തു കൊള്ളുന്നവനെങ്കിലും നിന്റെ മേത്ത് മരുന്നാണോ കയറ്റുന്നത് അതോ എയറാണോ കയറ്റുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം. മാർക്ക് അടിയില്ലാതെ കണ്ടന്റ് വരത്തില്ല. എന്നെ ആണെന്നുണ്ടെങ്കിലും അടി വേണം. നമുക്ക് ബാക്കി നോക്കാം. തെലുങ്ക് സിനിമയെ പോലെ ഞാൻ ഇത്രയും മാസ സീൻ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ടുള്ള ഇമാതിരി ഫൈറ്റ് സീൻ കാണുമ്പോൾ ചിരിക്കാൻ പാടില്ല. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയണം, എന്തിനായിരുന്നു ചിരിക്കുന്നത്? അങ്ങനെ ചിരിക്കാൻ പാടില്ല. അങ്ങനെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള മാസ ആയിട്ടുള്ള ഫൈറ്റ് സീൻ ആണ്. ഒരിക്കലും ചിരിക്കരുത്, ഓക്കെ? ഇനി മേലാണെന്തെങ്കിലും തമാശക്ക് നീ ചിരിക്കുന്നത് കണ്ട. ഒരുത്തരെ മുടി വെച്ച് കുത്തി കൊല്ലുന്നതായിട്ടാണ് അമ്മര് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെതാകുന്ന ഒരു യാതൊരു ഉളുപ്പും അമ്മരുടെ മുഖത്ത് കാണാനില്ല കേട്ടോ. ഓ, എനിക്ക് ഇതൊന്നും കാണാൻ മേല കൈസ്. നമുക്ക് അടുത്ത വീഡിയോ വേണം. ഇത് അതിലും ബെസ്റ്റ്. സ്ത്രീകളെ പരസ്യമായിട്ട് കഴുത്തിനൊടിച്ച് താത്തിക്കുന്നോ? ഏ, എവിടെ എവിടെ സുനിത കമ്മീഷൻ നമ്പർ എവിടെ? ഹലോ, സുനിത കമ്മീഷൻ അല്ലേ? ശബ്ദം ഞാൻ സംസാരിക്കുന്ന ശബ്ദമാണ് മാഡം കേൾക്കുന്നത്. ശബ്ദം ഞാൻ സംസാരിക്കുന്ന ശബ്ദമാണ് മാഡം കേൾക്കുന്നത്. മാഡം, ഇവിടെ ഒരു നടു റോഡിലിട്ട് ഒരു പെണ്ണിന്റെ കഴുത്തിന് പിടിച്ച് തത്തിച്ച് മാഡം. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? ഒന്ന് നോക്കട്ടെ മാഡം, ഒരു മിനിറ്റ്. ഏയ്, ഇല്ല മാഡം, കുട്ടികളൊന്നുമില്ല. മൂന്ന് തടിമാടന്മാരും ഇപ്പൊ ഉണ്ട്, പക്ഷെ ഗുണമൊന്നുമില്ല. മണ്ട പോയ തെങ്ങ് പോലെയാ. പിന്നെ അനുഭവിച്ചോട്ടോ. പിന്നെ കട്ട് ചെയ്ത് ഗൈസ്. അനുഭവിച്ചോ? അനുഭവിച്ചോ? ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നോട് എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ അല്ല, അങ്ങനെ പല വീഡിയോയും കാണും. പക്ഷെ ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്.
പറയുന്ന കഥകൾ അതെടുപടി. കോഴി ബോയ്സ് നെയിംസ് കൊള്ളാലോ, നോക്കാം. എക്സ്പെഷ്യലി അനന്ദു ഉള്ളാലോ, ഇതിപ്പോ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരായല്ലോ. ഇപ്പൊ അനന്തെന്ന് വിവേകം എന്നൊക്കെ പേരുള്ള ഒരു പറക്കുമായിരിക്കും വീട്ടില്. ഹിന്ദുവായത് നേരത്തെ കുറെ അവന്മാരായിരുന്നു കോഴി ഗേൾസിന്റെ പേരെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങുമായി തേപ്പുകാരി എന്നൊക്കെ പറഞ്ഞോണ്ട്. അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ഈ ലിസ്റ്റൊക്കെ ഏത് സർവേന്നാണ് കണ്ടുപിടിക്കുന്നത്? അല്ല, ഇനി സ്വന്തം അനുഭവത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ക്യാപ്ഷനിൽ അതുകൊണ്ട് ഒന്ന് കൊടുക്കുമായിരുന്നു ഉപകാരമായിരുന്നു. സദ്യക്കകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരിപ്പേറി പോലെ റീൽസ് റോസ്റ്റിനകത്ത് പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളുണ്ട്. നമ്മളിനി എങ്ങാനും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെ പിന്നെ പുള്ളിക്കകത്ത് ഒരു ഇൻസൾട്ട് ആവും. അതുകൊണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. മുഖത്ത് കിസ് ചെയ്തലുള്ള ഗുങ്ങങ്ങൾ, അതന്നെ തളിയ ഗുങ്ങങ്ങൾ. നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും, മുഖക്കുരു കുറയും. എന്നാ വേഗം കിസ് ചെയ്ത് തുടങ്ങിക്കോ. ആ കൊള്ളാം. അപ്പൊ കിസ് ചെയ്താലുള്ള ഗുങ്ങങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഗുങ്ങങ്ങളൊക്കെ വേണ്ട ഒരു വേഗം പോയി പറഞ്ഞപോലെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ചെരുപ്പിന്റെ പാടുത ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാ, അത് പുതിയ ഫാഷനാന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഗുങ്ങങ്ങളുടെ കൂടത്തിൽ കിട്ടിയ ഫ്രീ കിട്ടിയ ടാഗാന്ന് പറഞ്ഞാൽ മതി. ഏതായാലും ഇതുമായി ഇത്രയായി, നമുക്ക് ഇനി ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്യാം. ഓക്കെ, എടാ എടാ കൊള്ള, നീ ഇത് നാപ്തോളിന്ന് മേടിച്ചല്ലേ? സത്യം പറടാ, നീ ഇത് നാപ്തോളിന്ന് മേടിച്ചല്ലേ? പൾസ് ഓക്സിമീറ്റർ ആണ്. നിങ്ങൾ നോക്കുക, പൾസ് ഓക്സിമീറ്റർ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻസർ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഓൺ ചെയ്താൽ കണ്ടില്ലേ, അതേ സാധനം പെൻസിലിന് വരെ പൾസ് റേറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം കണ്ടില്ലേ. നാപ്തോളിന്റെ പ്രോഡക്റ്റിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി കണ്ടില്ലേ. ഇത് വെച്ചൊക്കെ പൾസ് നോക്കാൻ ഇരിക്കുമ്പോ ചാകും വിടാനുള്ള കുഴിയും കൂടെ വെട്ടി വെച്ചിട്ട് വേണം നോക്കാൻ. ഗൈസ്, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം ഇനി ഞാൻ പറയാം. നമ്മൾ ഇടയ്ക്ക് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാറുള്ളതാണ് നിങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ വളരെ റയർ ആയിട്ട് ചെയ്യാറുള്ളൂ, ഞാൻ എല്ലാ വീഡിയോസിലൊന്നും ചെയ്യാറില്ല. വളരെ റയർ ആയിട്ടുള്ള വീഡിയോസിൽ മാത്രമേ ഞാൻ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസം വിൻസോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ചെയ്തതായതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങോട്ട് ചിന്തിക്കാതെ ഞാൻ അവർക്ക് ആ പറഞ്ഞപ്പോൾ ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് ഞാൻ അവർക്ക് ആ ഒരു വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്തു. ആ ഒരു മാർക്കറ്റിംഗ് ഏജൻസി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വിൻസോൻ്റെ. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയത്തില്ല, ഞാൻ ബാക്കിയും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് അയച്ചു കൊടുത്തു അവർക്ക്. ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞിട്ട് അതായത് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ അവരുടെ ഒരു പാർട്ട് മാത്രം അയച്ചു കൊടുക്കുന്നത്. നമ്മൾ അയച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് വാട്സപ്പ് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, നമുക്ക് കുറച്ച് സമയത്തേനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ്റെ സമയവും കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് പറയാണ്, ബ്രോ എനിക്ക് ആള് മാറിപ്പോയതാണ്, ഞാൻ നിങ്ങൾക്കല്ല അയച്ചത്, വീഡിയോ മാറിപ്പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായങ്ങൾ എൻ്റെ മുമ്പിൽ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ആരാന്നുള്ളത് നമുക്കറിയത്തില്ല. വിൻസോ ആണോ അതോ ഏജൻസിക്കാരനാണോ എന്താണോന്ന് അറിയത്തില്ല. കാരണം ഏജൻസിക്കാരൻ പറയുന്ന അവൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് ആ വീഡിയോ വാങ്ങിച്ചിട്ട് ആ വീഡിയോ നേരെ ബ്രാൻഡിന് അയച്ചു കൊടുത്ത് ബ്രാൻഡിന് ഇന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ച അയാൾ എടുത്ത് കാണും. എന്നിട്ട് അത് എന്നോട് പറയാത്തതായിരിക്കും. അപ്പം ബ്രാൻഡ് എന്താ വിചാരിക്കുക, ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചു, ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തു, പേയ്മെൻറ്റ് വാങ്ങിച്ചു, പക്ഷേ ഞാൻ വീഡിയോ അവർക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല, ഞാൻ ബ്രാൻഡിനെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അത് വരും. ഇതിനകത്ത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് മാറിപ്പോയി എന്ന് പറഞ്ഞാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഡീറ്റെയിൽസ് ഉള്ള മെയിൽ ഐ ഡി നമ്മുടെ ചാനലിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തുമില്ല. നമ്മുടെ ചാനലിലെ മെയിൽ ഐ ഡി നമ്മുടെ ചാനലിൽ മാത്രമല്ല കാണത്തുള്ളൂ, വേറൊരു ചാനലും കാണത്തില്ലല്ലോ ആൾ മാറിപ്പോൻ പറ്റും. നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നമ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി ചിലപ്പം വരാം, സാധ്യതയുണ്ട്. പക്ഷേ മെയിൽ ഐ ഡി അങ്ങനെയല്ലല്ലോ, എൻ്റെ മെയിലിലേക്കാണ് മെയിൽ വന്നത്. സോ എനിക്കത് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല ആൾ മാറിപ്പോയി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ നിന്ന് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഇതിനകത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഞാനിത് കുറേ ആൾക്കാർ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ അധികം എൻക്വയറി ചെയ്യാതെ ഓക്കെ പറഞ്ഞു, അതാണ് സംഭവിച്ചത്. സോ എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസോൻ്റെ ബ്രാൻഡുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടും, രണ്ടാമത്തെ കാര്യം നീ പ്രഷറായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളോടുമാണ്. അപ്പോൾ എനിക്ക് ബ്രാൻഡുകാരോട് പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു രൂപ പോലും പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടില്ല. ഈ സാധനം ചെയ്ത് കൊടുത്ത് ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് ചെയ്ത് കൊടുത്ത്. ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇപ്പോൾ നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിൻസോ എന്ന് പറഞ്ഞ ബ്രാൻഡുകാരോടാണ് പറയാനുള്ളത്, എനിക്ക് ഇതിനകത്ത് നിന്ന് ഒരു രൂപ പോലും പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് എന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആ ഒരു ഫേസ് കണ്ടതിൻ്റെ പേരിൽ നിങ്ങളാരും ഇതിൻ്റെ പുറകെ പോരുത്. കാരണം നമ്മുടെ ഇത് ചീറ്റ് ചെയ്യപ്പെട്ട് പോയ ഒരു സാധനമാണ്. നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ ആ ഒരു ഫേസ് വിൻസോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കൂടുതൽ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യരുത്. ഇനി എന്തായാലും ഒരു കാരണവശാലും ഞാൻ വിൻസോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഏജൻസിക്കാരുടെ പ്രൊമോഷൻസ് ഒന്നും ചെയ്യുന്നതായിരിക്കത്തില്ല. അത് തന്നെയല്ല ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിൻസോ എന്ന് പറയുന്ന ബ്രാൻഡുകാരെ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പൈസ മേടിച്ചിട്ട് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത്, ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോക്കകത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.